നമസ്കാരം. ഓരോ ദിവസവും അത്തം മുതൽ ചതയം വരെ ഓണത്തിൻ്റെ ഓരോരോ പ്രതീകങ്ങളെക്കുറിച്ചാണ് തത്വമയി സ്റ്റോറികൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ, വിശേഷങ്ങൾ, അതിൻ്റെ ചരിത്രം, പശ്ചാത്തലം, ഇതൊക്കെയാണ് ഞങ്ങൾ ഈ കഥകളിൽ ഉൾപ്പെടുത്തുന്നത്. ഇന്ന് ഓണവില്ലിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഓണവില്ല് തെക്കൻ കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയായ ഒരു പ്രതീകമാണ് ഓണവില്ല്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ഓണവില്ലിന് വല്ലാത്ത അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. അതിൻ്റെ കഥയാണ് ഇത്. ഓണക്കാലത്താണ് ഇതിന് കൂടുതൽ പ്രാധാന്യത്തോടെ ഈ ഓണവില്ല് സമർപ്പണം നടത്തുന്നത്. എന്താണ് ഓണവില്ല്, എങ്ങനെയാണ് ഓണവില്ല്, പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും, എങ്കിലും ഒന്ന് പറയാം. ശ്രീ പത്മനാഭസ്വാമിക്ക് തിരുവോണനാളിൽ പള്ളിവില്ല് എന്ന ഓണവില്ല് പത്മനാഭസ്വാമി ക്ഷേത്ര ശില്പികളുടെ പാരമ്പര്യത്തിൽപ്പെട്ട വിശ്വകർമ്മ കുടുംബം ചിങ്ങമാസത്തിലെ തിരുവോണനാൾ പുലർച്ചെ സമർപ്പിക്കും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. ഓണത്തോടനുബന്ധിച്ച് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക ചടങ്ങിൽ വെച്ചാണ് ഇത് നടത്തുന്നത്. മാത്രമല്ല, ഈ ചടങ്ങിന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം തന്നെ വഴക്കമുണ്ട് എന്ന് പഴമക്കാർ പറയുന്നു. കേരളത്തിലെ പ്രജകളെ കാണാനെത്തുന്ന മാവേലിക്ക് മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾ വരച്ചു കാട്ടാനാണത്രേ ഈ ഓണവില്ല് സമർപ്പിക്കുന്നത്. ഓണവില്ല് വഞ്ചിയുടെ മാതൃകയിലാണ് ഉണ്ടാക്കുന്നത്. പ്രേക്ഷകർ കണ്ടുകാണും, വളഞ്ഞിരിക്കുന്ന ഒരു പരന്ന രൂപത്തിലുള്ള വില്ലിൻ്റെ ആകൃതിയിലുള്ള ഒരു രൂപമാണ് ഓണവില്ല്. അതിൽ ചായങ്ങൾ ചേർത്ത് പലതരത്തിലുള്ള അവതാരങ്ങളും പുരാണ കഥകളുമൊക്കെ വരച്ച് ചേർത്തിരിക്കും. ഈ ഓണവില്ലാണ് ഭഗവാന് സമർപ്പിക്കുന്നത്. തുടർന്ന് ദശാവതാര ചിത്രങ്ങൾ ഇതിൽ വരച്ച് ചേർക്കുന്നു. അതുപോലെ തിരുവനന്തപുരം പ്രദേശത്തെ കരമന, അതുപോലെ മേലാർന്നൂർ, വിളയിൽ വീട് എന്നീ കുടുംബങ്ങളൊക്കെയാണ് ഈ ഒരു അവിടെയുള്ള ചില പ്രത്യേക കുടുംബങ്ങളാണ് ഈ ഓണവില്ല് തയ്യാറാക്കി ഭഗവാന് സമർപ്പിക്കുന്നത്. അതിനുവേണ്ട പാരമ്പര്യവും കാര്യങ്ങളുമൊക്കെ ഈ കുടുംബക്കാർക്ക് അവകാശപ്പെട്ടതാണ്. മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്ന സമയത്ത് മഹാവിഷ്ണുവിൻ്റെ വിശ്വരൂപം കാണണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. ഇതേ തുടർന്ന് മാവേലിക്ക് വിശ്വരൂപം ദർശിക്കാൻ സാധിക്കുന്നു. അതിനോടൊപ്പം കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന അവതാരങ്ങളും അതുമായി ഉണ്ടാകുന്ന ഉപകഥകളും കാണണമെന്ന ആഗ്രഹവും മഹാബലി ആവശ്യപ്പെടും. അങ്ങനെ അത് വരച്ചു കാട്ടാൻ വേണ്ടിയാണ് ഭഗവാന് ഈ ഓണവില്ല് സമർപ്പിക്കുന്നത് എന്നാണ് ഐതിഹ്യം. ഒപ്പം വിശ്വകർമ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തുകയും വിശ്വകർമ്മദേവൻ്റെ ആൾക്കാരെ കൊണ്ട് കാലാകാലങ്ങളിൽ അവതാരങ്ങൾ ചിത്രങ്ങളായി വരച്ച് ഭഗവത് സന്നിധിയിൽ വരുന്ന മഹാബലിക്ക് കാണിച്ചു കൊടുക്കാം എന്ന് വാഗ്ദാനം നൽകുന്നു എന്നൊരു കഥയുണ്ട്. അതിൻ പ്രകാരം നടക്കുന്ന ഒരു ചടങ്ങാണ് പത്മനാഭസ്വാമിക്ക് ഓണവില്ല് സമർപ്പണം എന്നും ഐതിഹ്യം പറയുന്നു. ഇത് നിർമ്മിക്കുന്നത് വളരെ പ്രാധാന്യത്തോടെയാണ്. നിർമ്മാണത്തിന് 21 ദിവസത്തെ വ്രതമാണ് ഇതിൻ്റെ ശില്പികൾ എടുക്കുന്നത്. വില്ലുകൾ ഉത്രാടനാൾ കുടുംബക്ഷേത്രത്തിൽ വെച്ച് പൂജിച്ച് തിരുവോണനാൾ ക്ഷേത്രത്തിലേക്ക്, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കും. ഓണവില്ലുകളിൽ വലുത് രണ്ടെണ്ണം പത്മനാഭസ്വാമിയുടെ ഉദരഭാഗത്തെ വിഗ്രഹത്തിന് ഇരുവശങ്ങളിലുമായി ചാർത്തും. ഒപ്പം ദശാവതാര വില്ല് നരസിംഹമൂർത്തിയുടെ വിഗ്രഹത്തിലും ശ്രീരാമ വിഗ്രഹത്തിൽ പട്ടാഭിഷേക വില്ലും ശാസ്താവ് ശ്രീകൃഷ്ണൻ, വിനായകൻ എന്നീ വില്ലുകൾ അതത് വിഗ്രഹങ്ങളിലും ചാർത്തുന്നു. അങ്ങനെയാണ് ഓണവില്ല് സമർപ്പണം പൂർത്തിയാകുന്നത്. തിരുവോണം, അവിട്ടം, ചതയം ദിവസങ്ങളിലെ ക്ഷേത്രപൂജകൾക്ക് ശേഷം വില്ലുകൾ അടുത്ത ദിവസം തിരുവിതാംകൂർ രാജ കുടുംബത്തിൻ്റെ പൂജാമുറിയിലേക്ക് എഴുന്നള്ളിച്ച് അവിടെ സൂക്ഷിക്കും. ഈ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനത്തിനെത്തുന്നവർക്ക് ഓണവില്ലുകൾ കാണാം. പത്മനാഭപുരം കൊട്ടാരത്തിൽ ഓണവില്ലുകളുടെ ശേഖരം നേരിട്ട് കാണാം. അത് ഇനി തിരുവനന്തപുരത്ത്, കോവിഡൊക്കെ കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വരുന്ന ഭക്തജനങ്ങൾക്ക് ഈ ഓണവില്ലുകളുടെ വലിയ ശേഖരം കാണാം. ഇത്രയും നാൾ സമർപ്പിച്ച വില്ലുകളെല്ലാം തന്നെ ഈ പ്രതീകാത്മക സങ്കല്പങ്ങളാണ്. ഓരോ പുരാണകഥകളെ അടിസ്ഥാനപ്പെടുത്തി പ്രതീകാത്മകമായ ഓരോ സങ്കല്പങ്ങളിലൂടെയാണ് ഓണം എന്ന മഹോത്സവം മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഓണവില്ലിനും ഒരുപാട് ഓണക്കഥകൾ പറയാനുണ്ട്. ഇനി ഓണവില്ല് കാണുമ്പോൾ, അല്ലെങ്കിൽ ഓണവില്ല് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുക, ഇത് ഓണവുമായി ബന്ധപ്പെട്ട് തിരുവോണനാളിൽ ഭഗവാന് ശ്രീ പത്മനാഭസ്വാമിക്ക് തിരുനടയിൽ സമർപ്പിക്കുന്ന ഒരു പ്രത്യേക കുടുംബക്കാർ, വിശ്വകർമ്മർ സമർപ്പിക്കുന്ന ഒരു വഴിപാടാണ്. അതിൻ്റെ ഐതിഹ്യവും ഇതൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുക. വരും തലമുറയ്ക്കും, പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ ഓണവില്ല് എന്നൊക്കെ അവർ കേട്ടിട്ടേ ഉണ്ടാകൂ. എന്താണ് ഏതാണ് എന്നറിയില്ലായിരിക്കാം, കണ്ടിട്ടില്ലായിരിക്കാം. ഓണവില്ല് തീർച്ചയായും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഇക്കുറിയും സമർപ്പിക്കപ്പെടും. എത്രയോ കാലമായുള്ള ക്ഷേത്രത്തിൻ്റെ തുടക്കം മുതലുള്ള ആചാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഓണവില്ല് സമർപ്പണം. നന്ദി, നമസ്കാരം.